ിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മണിരത്ന ചിത്രം പൊന്നിയിൻ സെൽവൻ രണ്ട് ഭാഗങ്ങളിലായി റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2022 പുറത്തിറങ്ങും. വെള്ളിത്തിരയിലും പിന്നണിയിലും വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് പൊന്നിയിൻ സെൽവൻ. കർക്കി കൃഷ്ണമൂർത്തിയുടെ അതേ പേരുള്ള തമിഴ് നോവലിനെ ആധാരമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത്. കോവിഡ് മൂലം നിർത്തിവെച്ചിരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാംഘട്ട ചിത്രീകരണം പുതുച്ചേരിയിൽ പുനരാരംഭിച്ചു. വിക്രം, ജെയിം രവി, കാർത്തി, ഐശ്വര്യ റോയ്, തൃഷ, ഐശ്വര്യ ലക്ഷ്മി, അമല പോൾ, കീർത്തി സുരേഷ്, റാഷി ഖന്ന, സത്യരാജ്, പാർത്ഥിവൻ, ശരത് കുമാർ, ലാൽ, ജയറാം, റഹ്മാൻ, റിയാസ് ഖാൻ, കിഷോർ, പ്രകാശ് രാജ്, പ്രഭു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുക. സംഗീതം AR റഹ്മാനും ഛായാഗ്രഹണം രവിവർമ്മനുമാണ്. ഇളങ്കോ കുമാരവേലാണ് തിരക്കഥ. രാജീവേനോൻ ചിത്രം സർവം താളമയത്തിന്റെ തിരക്കഥാകൃത്താണ് ഇളങ്കോ കുമാരവേൽ. മണിരത്നവും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം. സൂര്യയെ നായകനാക്കി പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് എതിർക്കും തുനിന്തവൻ എന്ന് പേരിട്ടു. സൂര്യയുടെ കരിയറിലെ 40-ാം ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും അടങ്ങിയ വീഡിയോ അദ്ദേഹത്തിന്റെ പിറന്നാളിന് തലേ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. റൂറൽ ഡ്രാമയാണ് ചിത്രം. പസങ്ക, ഇത് നമ്മ ആള്, നമ്മ വീട്ടു പിള്ളൈ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് പാണ്ഡ്യരാജ്. പ്രിയങ്ക മോഹനാണ് ചിത്രത്തിലെ നായിക. സത്യരാജ്, സൂരി, ശരണ്യ പൊന്മണ്ണൻ, ദേവദർശിനി, ജയപ്രകാശ്, ഇളവരശ് തുടങ്ങിയവർ മറ്റു വേഷങ്ങളിലെത്തുന്നു. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഗീതം പകരുന്നത് ഡി ഇമ്മനാണ്. അതേസമയം OTT റിലീസായി എത്തിയ സൂര്യരായ് പോറ്ററാണ് സൂര്യയുടേതായി അവസാനം പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രം. ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരുന്നത്. ജ്ഞാനവേൽ, TK, വിക്രം കുമാർ എന്നിവർ സംവിധാനം ചെയ്യുന്ന ഇനിയും പേരിട്ടിട്ടില്ലാത്ത ചിത്രങ്ങളും വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വാടിവാസിലും സൂര്യയുടേതായി പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങളാണ്. മരക്കാറിനു ശേഷം മോഹൻലാലും പ്രിയദർശനും ഒന്നിക്കുന്ന ചിത്രം ഒരു സ്പോർട്സ് ഡ്രാമയാണെന്നും ചിത്രത്തിൽ മോഹൻലാലിന്റേത് ഒരു ബോക്സർ ആണെന്നും ഒക്കെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മോഹൻലാൽ ബോക്സിംഗ് പരിശീലിക്കുന്ന ചില ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളിലും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ആ ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രിയദർശൻ. മാർട്ടിൻ സ്കോർസസയുടെ സംവിധാനത്തിൽ റോബോട്ട് ഡി നിറോ നായകനായ ബോളിവുഡ് ചിത്രം റേജിംഗ് ബുൾ തന്നെ എക്കാലത്തെയും മോഹിപ്പിച്ചിരുന്ന ചിത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഞങ്ങളുടെ റേജിംഗ് ബുൾ ആയിരിക്കുമെന്നും പറയുന്നു. ഒരു ബോക്സറുടെ കഥയാണത്. പ്രശസ്തിയിലേക്കുള്ള അയാളുടെ ഉയർച്ചയും പിന്നീടുണ്ടാവുന്ന താഴ്ചയും. മോഹൻലാലും ഞാനും ചേർന്ന് എല്ലാ തരത്തിലുമുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്പോർട്സ് സിനിമ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബോളിവുഡ് ഹംഗാമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശൻ പറയുന്നു. അമേരിക്കൻ പ്രൊഫഷണൽ ബോക്സറും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായിരുന്ന ജേക്ക് ലമോട്ടയുടെ ജീവിതത്തെ ആസ്പദമാക്കി മാർട്ടിൻ സ്കോർസസെ 1980 സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റേജിംഗ് ബുൾ. ലമോട്ടയെ അവതരിപ്പിച്ച റോബോട്ട് ഡി നിറോയ്ക്ക് മികച്ച നടനുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ചിത്രം മികച്ച എഡിറ്റിങ്ങിനുമുള്ള ഓസ്കാറും നേടിയിരുന്നു. മറ്റനവധി അന്തർദേശീയ പുരസ്കാരങ്ങളും ചിത്രം നേടിയിട്ടുണ്ട്. സിനി ടോക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുത്തൻ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ അമർത്തുക.